കോളേജിലെ എം എസ് ഡബ്ല്യു ഡിപ്പാർട്ട്മെന്റിന് നേതൃത്വത്തില് 17 വർഷമായിട്ട് അവേക് എന്ന പേരില് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സംസ്ഥാനതല കലോത്സവം നമ്മൾ സംഘടിപ്പിച്ചു വരികയുണ്ടായി. ഈ വർഷം നമ്മളത് ഈ മാസം 27-28 തീയതിയിൽ, അതായത് വെള്ളി ശനി ദിവസങ്ങളിലായിട്ട് കെ കോളേജിൽ വെച്ചിട്ട് അത് നടത്തുകയാണ്. ഈ പ്രോഗ്രാം അവേക് എന്ന പേരില് നമ്മൾ ആരംഭിച്ചത്, അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഒരു മത്സര വേദി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു. നേരത്തെയൊക്കെ എല്ലാ തരത്തിലും ഫിറ്റായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി കലാകായിക മത്സരങ്ങളൊക്കെ സർക്കാർ തന്നെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഒരു മത്സരമോ അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കെ കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്നുള്ള നിലയിൽ തന്നെ ഈ ഒരു കാര്യം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി കലാ മത്സരങ്ങൾ നടത്തുന്നത് ഏറ്റെടുത്തത്. അതിന് കൊടുത്ത പേരാണ് അവേക് എന്നൊരു പേരാണ് അതിന് കൊടുത്തിരുന്നത്. ആദ്യത്തെ ഉദ്ഘാടനം നടത്തിയത് ആർ എസ് പാട്ടിയ എന്ന് പറയുന്ന ഗവർണറെ. അപ്പൊ അദ്ദേഹം പോലും അതിനെ ഒരു പ്രാധാന്യത്തോട് കൂടി കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ ഉദ്ഘാടനത്തിന് വലിയ പ്രധാനമായും ഭിന്നശേഷി ആയിട്ടുള്ള കുട്ടികളുടെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി, അതാണ് നമ്മൾ ഈ അവേക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സമൂഹം പല രീതിക്കും ഭിന്നശേഷിയായിട്ടുള്ള കുട്ടികളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താനായിട്ടാണ് ഇവര് പലപ്പോഴും ശ്രമിക്കാറുള്ളത്. ആ ഒരു കാഴ്ചപ്പാടിനെ മാറ്റുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം അവേക് എന്നുള്ളൊരു പ്രോഗ്രാം നമ്മൾ 17 വർഷമായിട്ട് നടത്തി വരുന്നത്. അതിന്റെ പ്രദർശനമുണ്ട്, അതുപോലെ തന്നെ ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ക്ലാസ് നടത്തുന്ന അധ്യാപകർക്ക് പല സ്ഥാപനങ്ങളിലെ അധ്യാപകർക്ക് ഒരു അവാർഡ് കൊടുക്കുന്ന ഒരു കാര്യം ഈ വർഷം നടത്തുകയാണ്. അപ്പോൾ അതിന് ഒരു പ്രാധാന്യം കൊടുക്കണം എന്ന് പ്രത്യേകിച്ച് എല്ലാവരും അഭ്യർത്ഥിക്കുന്നു. അതേപോലെ തന്നെ കോളേജിലെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ 9:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. 9:30 ഒരു 8:30 രജിസ്ട്രേഷൻ തുടങ്ങും. കാരണം ദൂരത്തു നിന്നുള്ള കോളേജ് സ്കൂളുകൾക്കൊക്കെ വരുമ്പോഴത്തേനും ആ ഒരു സൗകര്യം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു 10 മണിക്കാണ് നമ്മൾ ഇനാഗ്രേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 10 മണിക്ക് തുടങ്ങി, പിന്നെ അതിനോടനുബന്ധിച്ച് കലാമത്സരങ്ങൾ പല വെന്യൂസിലായിട്ട് നടക്കുകയാണ്. അതോടൊപ്പം തന്നെ മെയിൻ വെന്യൂവില് നമ്മുടെ അവരുടെ എക്സിബിഷൻ ഉണ്ട്. ഈ കുട്ടികൾ പല കരകൗശല വസ്തുക്കൾ നിർമ്മിക്കും. അപ്പൊ ആ വസ്തുക്കളുടെ എക്സിബിഷനും സെയിലും പാരലലി തന്നെ ആ മെയിൻ ഓഡിറ്റോറിയത്തിൽ നടക്കും. പ്രധാനപ്പെട്ട ഉദ്ഘാടനത്തിന് ശേഷം 1000-ന് മേളിലാണ് 2 ദിവസമായിട്ട് ആളുകളെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ നമുക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. 9:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. 9:30 ഒരു 8:30 രജിസ്ട്രേഷൻ തുടങ്ങും. കാരണം ദൂരത്തു നിന്നുള്ള കോളേജ് സ്കൂളുകൾക്കൊക്കെ വരുമ്പോഴത്തേനും ആ ഒരു സൗകര്യം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു 10 മണിക്കാണ് നമ്മൾ ഇനാഗ്രേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 10 മണിക്ക് തുടങ്ങി, പിന്നെ അതിനോടനുബന്ധിച്ച് കലാമത്സരങ്ങൾ പല വെന്യൂസിലായിട്ട് നടക്കുകയാണ്. അതോടൊപ്പം തന്നെ മെയിൻ വെന്യൂവില് നമ്മുടെ അവരുടെ എക്സിബിഷൻ ഉണ്ട്. ഈ കുട്ടികൾ പല കരകൗശല വസ്തുക്കൾ നിർമ്മിക്കും. അപ്പൊ ആ വസ്തുക്കളുടെ എക്സിബിഷനും സെയിലും പാരലലി തന്നെ ആ മെയിൻ ഓഡിറ്റോറിയത്തിൽ നടക്കും. പ്രധാനപ്പെട്ട ഉദ്ഘാടനത്തിന് ശേഷം അതിന്റെ പ്രദർശനമുണ്ട്, അതുപോലെ തന്നെ ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ക്ലാസ് നടത്തുന്ന അധ്യാപകർക്ക് പല സ്ഥാപനങ്ങളിലെ അധ്യാപകർക്ക് ഒരു അവാർഡ് കൊടുക്കുന്ന ഒരു കാര്യം ഈ വർഷം നടത്തുകയാണ്.